ശ്രീ കേട്ടി കുഞ്ഞുങ്ങൾ. അപർണ കഴിഞ്ഞ ഒരു 10-40 വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സാമുദായിക സന്തുലിതങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ അതിനെയൊക്കെ ചൂണ്ടിക്കാണിച്ച് മാറ്റമുണ്ടാക്കാനുള്ള ശ്രമം RSSകാർ വളരെ വളരെ സമർത്ഥമായി നടത്തുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഗൾഫ് കുടിയേറ്റം മുസ്ലിങ്ങൾക്കിടെ ഇടയിലുണ്ടായിരിക്കുന്ന സാമ്പത്തികമായ ഉണർവ് മുൻകാലത്തെ അപേക്ഷിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറച്ച് ബിസിനസ് ഗ്രൂപ്പുകൾ ഉയർന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചു നമുക്ക് എത്രയോ. ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ശശികലയുടെ മാത്രം ഒരു കേസ് സ്റ്റഡി എന്ന നിലക്ക് ശശികലയുടെ പ്രസംഗങ്ങൾ മാത്രം എത്രയോ പ്രസംഗം. താഴെ തട്ടിൽ നടത്തുന്ന ക്യാമ്പയിൻ, മർമറിങ് ക്യാമ്പയിനുകൾ, മുസ്ലിങ്ങൾ എല്ലാം നേടുന്നു കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രം പഠിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം, ഒരു കാലത്തെ ഒരു വരേണ്യ അധികാര ശക്തികളുടെ കൂടെ നിന്നും നായർ സമുദായം ഉണ്ടാക്കിയ വലിയ നേട്ടങ്ങൾ, അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹം വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തൊക്കെ ഉണ്ടാക്കിയ അവരുടെ, പ്രത്യേകിച്ച് ആരോഗ്യ ചികിത്സാ രംഗത്തൊക്കെ അവർക്കുണ്ടായ നേട്ടങ്ങൾ, ഇതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു 80-90s മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായ ഒരു നവ സമ്പന്ന വിഭാഗം. ഇതൊക്കെ എന്താണ്, മതത്തിൻ്റെ ഒരു പ്രശ്നമല്ല, RSSകാർക്ക് ഇത് മതത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇവിടെ എന്താണ്, RSSകാർക്ക് ഇടയിൽ RSSകാർ നടത്തിയ ഒരു പ്രചരണം ക്രൈസ്തവ സഭയിൽ ഒരു വിഭാഗം ഏറ്റെടുത്തു. കാസ പോലുള്ള സംഘടന, നമ്മൾ ക്രിസംഗികൾ എന്ന് വിളിക്കുന്ന അവർ വളരെ നഗ്നമായ രീതിയിൽ, വളരെ പരസ്യമായ രീതിയിൽ എന്താണ് പല സംഘപരിവാർ അജണ്ടകളും വലിയ പ്രചരണം. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഭൂരിപക്ഷമാണ്, അതൊരു ഇന്റർനാഷണൽ സൊസൈറ്റിയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. ഏത് സഭയായാലും ആ ക്രൈസ്തവ സമൂഹത്തിനകത്ത് എന്താണ് വലിയ രീതിയിൽ എന്തുണ്ട്, ഒരു സെക്കുലർ എലമെന്റ് ഉണ്ട്. ആ സെക്കുലർ എലമെന്റ് ഈ തിരുമേനിമാരുടെയും പിതാക്കന്മാരുടെയൊക്കെ അവർ സഭാ വിശ്വാസത്തിന്റെ പേരിൽ അവരോട് അവരെ വണങ്ങും. അതിനപ്പുറത്ത് എന്താണ് ഇടയലേഖനങ്ങളൊക്കെ വായിക്കപ്പെടുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകൾ സമയത്തും ഇടയലേഖനങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ പല പള്ളികളിലും. അല്ല, ഇടയലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ അതിനപ്പുറത്ത് എന്താണ് കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാണ്. പഴയ കാലമല്ല ഇത്. ഇപ്പൊ UDFഉം LDFഉം തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ അവരെടുക്കുന്ന നിലപാട് പോലെയല്ല സംഘപരിവാറും ഈ രാജ്യത്തെ മതനിരപേക്ഷ ശക്തികളും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വേട്ട ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ടാണ് BJP എടുത്തിരിക്കുന്നത്. ആ ന്യൂനപക്ഷങ്ങളാണ് ഈ രാജ്യത്തിന്റെ ശത്രു. അതാണല്ലോ ഈ വിചാരധാര, ഈ ആഭ്യന്തര ഭീഷണിയൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന അവസ്ഥ. അപ്പൊ ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല, ലളിതവൽക്കരിച്ച് കാണാൻ കഴിയില്ല നമുക്ക് ഈ കാര്യത്തെ. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള, അവരുടെ ആത്മീയ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അവരെടുക്കുന്ന നിലപാടുകൾ, നമുക്ക് ഹിറ്റ്ലർ ഉയർന്നു വന്ന കാലത്ത് ജർമ്മൻ ഓർത്തഡോക്സ് സഭയൊക്കെ എടുത്ത നിലപാടുകൾ, പിന്നീട് ഹിറ്റ്ലറുടെ മനുഷ്യരാശിക്ക് നേരെയുള്ള തേരോട്ടം കണ്ട് ഞെട്ടിത്തെരിച്ചു പോയ പിതാക്കന്മാരുടെ കുംഭസാരങ്ങൾ ചരിത്രത്തിന്റെ പാഠപുസ്തകങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഏത് ആത്മീയ നേതാവായാലും ചരിത്രം അവരോടൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഹിറ്റ്ലർ ഉയർന്നു വന്നപ്പോ ഹിറ്റ്ലറെ, ആ ഫ്യൂററെ വലിയ വാഴ്ത്തിയ പിതാക്കന്മാരുണ്ടായിരുന്നു. അത്തരം ഓർത്തഡോക്സ് സഭയുടെ മേലധ്യക്ഷന്മാരൊക്കെ പിൽക്കാലത്ത് ഹിറ്റ്ലർ നടത്തിയ നിഷ്ഠൂരതകൾ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്, അവർ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ശരി, ആയിക്കോട്ടെ. രാജുബി നായർ ഇപ്പോൾ ഈ പറയുന്നത് പോലെ പാംപ്ലാനി പിതാവ് ആലഞ്ചേരി ഇവരുടെ ഒക്കെ തന്നെയും അഭിപ്രായങ്ങൾ അതൊരു സമുദായത്തിന്റെ അഭിപ്രായമായൊക്കെ വ്യാഖ്യാനിക്കാം. ഇല്ല, സമുദായത്തിന്റെ അല്ല, സഭയുടെ നിലപാടല്ല എന്ന് ആലഞ്ചേരി പിതാവ് പറഞ്ഞപ്പോ തന്നെ അന്ന് വൈകുന്നേരം തന്നെ സഭയുടെ നിലപാടല്ല എന്ന് പറഞ്ഞല്ലോ. ദീപിക എന്ന് പറയുന്ന ഇതിന്റെ ഏറ്റവും ഒഫീഷ്യലായിട്ട് കണക്കാക്കപ്പെടുന്ന ദീപികയിലും സത്യദീപത്തിലും വന്നിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്കറിയാലോ. അതൊക്കെ അത്രയേ ഉള്ളൂ. ഞാൻ എനിക്ക് ഷാഹു പ്രസാദ് പറഞ്ഞ ഒന്ന് രണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി മറുപടി നീതി കൊടുക്കണം, BJP കൊടുക്കണം എന്ന് പറയുന്നത് ഞാൻ എന്ത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാൻ ആരാന്ന് വെച്ച്? വോട്ട് ചെയ്യുന്ന ആളാണ് സർ, എനിക്കൊരു വോട്ടുണ്ട്, അത്ര അടുത്താണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എന്നെ വിളിച്ചത് ചെറ്റാന്നാണ്. എനിക്ക് അഭിമാനമുണ്ട്, ഈ ചെറ്റക്കുടലിൽ വളർന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ചെറ്റാന്ന് വിളിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു സവർണ ബോധത്തിൽ നിന്നാണ് ചെറ്റാന്ന് വിളിക്കുന്നത്. ഞാൻ അതിനെ മറികടന്ന് മാനവീയതയിൽ എത്തിയവനാണ്. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസും അദ്ദേഹം BJP ആയിട്ട് നിൽക്കുന്നത്. എന്നെ അങ്ങനെ മാനവീയതയിലേക്ക് മറികടക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്റെ മാതാപിതാക്കളാണ്. അത് അദ്ദേഹത്തിന് നല്ലൊരു മാതാപിതാക്കളുടെ ശിക്ഷണം കിട്ടാൻ സഹായിക്കും. ഞാനത് പറയണമല്ലോ, ഇല്ലാണ്ട് എന്നെ ചെറ്റാന്ന് വിളിച്ചാൽ ഞാൻ മറുപടി പറയുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ആ അഭിപ്രായങ്ങൾ ഒരിക്കലും ഇവരുടെ ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായമുണ്ട് സമുദായത്തിന്റെ അഭിപ്രായമാവില്ല. ഫാദർ പോൾ പേരെക്കാട്ടിലും ഇതിനെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന്റെ